എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റോപ്ലെയിൻ ആണ്. ഈ കാണുന്ന കുഞ്ഞു പെട്ടിയുടെ ഉള്ളിൽ ഈ ഫോട്ടോയിൽ കാണുന്ന എയ്റോപ്ലെയിൻ ആണ്. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് എടുക്കേണ്ട എയ്റോപ്ലെയിൻ ആണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചൈനക്കാരുണ്ടാക്കി തന്ന ഒരു കളിപ്പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളീ ബാക്കി പെട്ടികളൊക്കെ മാറ്റി വയ്ക്കാം, എല്ലാത്തിലും സെയിം ഐറ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലെയിൻ, ഈ കാണുന്ന പ്ലെയിൻ ആണ് നമ്മൾ ഈ പെട്ടികളുടെ സാധനങ്ങൾ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ പറത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ഉണ്ട്, അതായത് ചെറിയൊരു പെട്ടിയിൽ കണ്ട വലിയ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു കുഞ്ഞു പ്ലെയിൻ. ഇതിലൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇവിടെ കറക്റ്റായിട്ട് പെട്ടിമേ തന്നെ എഴുതിയിട്ടുണ്ട്. 350 രൂപയാണ് നമ്മൾ ഇവിടുത്തെ ഒരു ടോയ് ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ വന്നത്. ഓൺലൈൻ ആണെങ്കിൽ 399 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വിലങ്ങൾ പറഞ്ഞു തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു പെട്ടിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇത് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ പ്ലെയിനിൻ്റെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പെട്ടി തുറന്ന് ഉള്ളിലുള്ള ഐറ്റം ഇതേ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു കവറിൽ കുറച്ച് പാർട്സ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിത് തുറന്ന് ഇതിനുള്ള പാർട്സുകളൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ ഒരു ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോൺ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് കേബിളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്, കണ്ട 3-4 പാർട്സുകളായിട്ട് വിങ്സ് തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, അതായത് നമ്മുടെ മോട്ടറാണ് ഈ കാണുന്നത്. മോട്ടർ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലർ ഫാനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു ചാർജിങ് കേബിൾ കുത്തിയിട്ട് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ചാർജറായിട്ട് കണക്ട് ചെയ്ത് നേരെ കൊണ്ട് കുത്തിയത് ചാർജിന് ഇട്ടേക്കാം. സംഭവം 1 ആമ്പിയറിന് മുകളിലുള്ള ചാർജറുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ പ്ലെയിന് നല്ലത്. കുറേ ലൈഫ് കിട്ടാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 1 ആമ്പിയറിന് താഴെയുള്ള ചാർജറുകൾ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പ്ലെയിൻ്റെ ബോഡിയിൽ നമ്മൾ നോക്കിയപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇവിടെ ഒരു ചിഹ്നം കണ്ടോ, ഇതിലാണ് സ്വിച്ച് വരുന്നത്. ഇത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അതേ നമ്മുടെ ഫാൻ നല്ല രീതിക്ക് കറങ്ങി, നല്ല അടിപൊളി കാറ്റ്, നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ സ്വിച്ച് മാത്രമേ നമ്മൾ ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഈ ഒരു പ്രൊപ്പല്ലർ കറക്കം നിൽക്കും. ഇനി നമ്മുടെ ഇതേ സെറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു തരും നമ്മുടെ പെട്ടിയിൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ഇതനുസരിച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ വിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഹോൾ കണ്ട, ഇവിടെ വന്ന് കയറാനുള്ളതാണ്. അപ്പോൾ അവനെടുത്ത് ഇതേ നൈസായിട്ട് കയറ്റി ലോക്ക് ചെയ്ത് വെച്ചേക്കാം. സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ, വലിയ കോംപ്ലിക്കേഷനൊന്നും വരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്ക് സൈഡിലാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യണം. അവിടെ എന്തോ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, എടുത്ത് മാറ്റിയേക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചെറിയ പാൽ, ഇതിനെന്തോ പേരുകളൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സംഭവം എടുത്ത് ബാക്കിൽ കയറ്റി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പീസ് വരുന്നത് അതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇവിടെ നമുക്ക് ഇതിങ്ങനെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ മോട്ടറിൻ്റെ മുകളിലേക്ക് വന്ന് ഇതിങ്ങനെ ഞെക്കി ലോക്കാക്കുന്ന രീതിയിലാണ്. അടിപൊളി കണ്ട സംഭവം ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കണ്ട. ഇത്രയും സെറ്റിങ് പട്ടപ്പെട്ടാന്നാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതേ ഇവിടെ 2 പീസ് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ 2 സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഈ സപ്പോർട്ട് കൊടുക്കാനാണ് ഈ 2 പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് നമ്മുടെ എക്സസ് നിൽക്കുന്ന സാധനം എടുത്ത് കളഞ്ഞേക്കാൻ രണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സപ്പോർട്ട് കൊടുക്കാനുള്ള 2 ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ഐറ്റം വിങ്സ് 2 അറ്റം ഇതിൽ കൂടെ കയറ്റിയിട്ട് നേരെ ലോക്ക് ചെയ്ത് വെക്കുന്ന എന്തോ പരിപാടിയാണ്. ഒരു സൈഡ് നമ്മൾ ലോക്ക് ചെയ്തു, ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ട ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ടിലേക്ക് നമ്മളിതിങ്ങനെ ഇറക്കിയിട്ടാൽ മതി. അതുപോലെ തന്നെ അടിയിലത്തെ വശം നമ്മൾ കൊണ്ടുവന്ന് നേരെ ആ വെട്ടിലേക്ക് ഇറക്കിയിടാം. മെച്ചപ്പോ നമ്മുടെ പ്ലെയിൻ സെറ്റിങ്ങിന്റെ പരിപാടി ഇതേ കഴിഞ്ഞേ കണ്ടോ. നമ്മുടെ ഈ ഒരു പ്ലെയിൻ സെറ്റിങ്ങിന്റെ ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ട വരില്ല. കാരണം ഇതിൽ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള കാര്യം പെട്ടിയിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മെച്ചപ്പോ നമ്മുടെ പ്ലെയിൻ്റെ മൊത്തം പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ ഈ 2 സൈഡിലെ വിങ് നമ്മൾ ഇതേ ഒന്ന് പൊക്കി വെച്ചായിരുന്നു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലെ വിങ് ഒന്ന് പൊക്കി വെക്കണം. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈ ചെയ്യാൻ പോവാണ്. മെച്ചപ്പോ നമ്മുടെ 350 രൂപയുടെ പ്ലെയിനിൻ്റെ നമ്മൾ പറത്താൻ പോവാണ്. ഓണാക്കി പറത്തി വിട്ട് നോക്കാൻ പോവാണ്. സംഭവം എന്തേ, ഓണാക്കിയിട്ടുണ്ട്, പറത്താൻ പോവാണ്. അയ്യോ ഇത് പറന്നില്ലല്ലോ, എൻ്റെ പ്രൊപ്പലർ ഊരിപ്പോയി. അയ്യോ പടിമാളിയേ, മച്ചാമാരി എൻ്റെ പ്രൊപ്പലർ ഊരിപ്പോയിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ട അതിൻ്റെ കൂടിയുണ്ടായ പ്രൊപ്പലർ നോക്കിയാണ്, പ്രൊപ്പലർ കൂടി എന്നാ നോക്കി. അടിപൊളി പണിവാളി മച്ചാമാരെ, ആ നമ്മളുടെ പ്രൊപ്പലർ ഊരിപ്പോയത് പോയത്. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. താ ഒരു തവണ കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പ്രൊപ്പല്ലർ തിരിച്ച് കയറ്റി വെച്ചു. 350 രൂപ വെള്ളത്തിലായിരുന്നാ തോന്നണം കേട്ടാ. അപ്പോൾ മച്ചാമാരെ നമ്മളത് ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ അതെ ആ ഓണാക്കി പറഞ്ഞു വിടാൻ പോവാണ്. അയ്യോ നമുക്ക് സങ്കടം തോന്നും പ്ലെയിൻ പറന്നോണേണ്ട. എടുത്തിട്ടുണ്ടോ എന്നേടാ?
കാലത്ത് കഞ്ഞി കുടിക്കാത്ത പോലെയാണ് നമ്മുടെ ഫ്ലെയിം പറക്കുന്നത്. അതിനിച്ചിരി കഞ്ഞി വെള്ളം കൊണ്ടേ കൊടുക്കടാ, 350 രൂപയും കൊടുത്ത് ആളെ പറ്റിക്കാൻ ഇറക്കിയേക്കാണ്. ഒരു തവണ കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, ഒരു തവണ കൂടി പറക്കും വച്ചാനെ, നാട്ടിക്കല്ലേ. ഓ എന്റെ പൊന്നു, കഷ്ടം തോന്നൂട്ടോ നമുക്ക്. കുഞ്ഞി പിള്ളേരുടെ കാശ് വാങ്ങി ഇങ്ങനെ പറ്റിക്കാന്നാണോ ഇല്ല കമ്പനി മച്ചാൻ മാറി. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്ലെയിനിന്റെ എന്താ പ്രശ്നം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയ മോട്ടറിന്. എനിക്ക് തോന്നണു നമ്മളുടെ ഈ ഒരു പ്ലെയിനിന്റെ വെയിറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും നമുക്ക് ഇത് പൊക്കിയെടുക്കാനായിട്ട് പറ്റിയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് കുറച്ച് നോക്കാം അല്ലേ. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കി പരിപാടി നോക്കാം മച്ചാൻ മാറി. മച്ചാൻ മാറി, അപ്പൊ നമ്മളുടെ ഈ ഒരു പ്ലെയിനിന്റെ വെയിറ്റ് നമ്മൾ കുറയ്ക്കാൻ പോവാണ്. അപ്പൊ ഈ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സപ്പോർട്ട് രണ്ടെണ്ണം എടുത്തിട്ട് കളയാം, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓവർ വെയിറ്റാന്ന് തോന്നുന്നു. സംഭവം ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും ചെറിയ 1 ഗ്രാം വരെ ഇതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ബാധിക്കും. അപ്പോൾ നമ്മൾ പരമാവധി വെയിറ്റ് കുറയ്ക്കുകയാണ്. എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും അവിടെയൊക്കെ കുറച്ച് കൊടുക്കാം. ഈ സംഭവം എന്തായാലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും, സപ്പോർട്ടിങ് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ അത് ഈ അടിയിൽ വരുന്ന വിങ്ങില്ലേ, അതെടുത്ത് മാറ്റാം നമുക്ക്, ഇതാവശ്യമില്ല. ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവേണ്ട. ഇപ്പോൾ ഒരു 1 ഗ്രാമെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും, 1 ഗ്രാം കുറഞ്ഞാൽ തന്നെ ഇതിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ഇത്രയും വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ സപ്പോർട്ട് പോയിട്ടുണ്ട്, ഇവിടെ ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുക്കണം നമുക്ക്. അങ്ങനെ നമ്മുടെ പ്ലെയിനുകളൊക്കെ നമ്മൾ ഇത് നേരത്തെ വെച്ചേക്കാണ്. ഏകദേശം 7 പ്ലെയിനോളം നമ്മൾ വാങ്ങി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ പ്ലെയിനിന്റെ സ്വിച്ച് നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് ഇനി പറത്തി വിടാൻ പോവാണ്. അടിപൊളി എന്റെ മച്ചാമാരെ, നമ്മുടെ പ്ലെയിൻ ഇപ്പൊ പോണോക്കി, അതെങ്ങോട്ടോ പറത്തു പോയിട്ടാ കലക്കൻ സാരം. ഇപ്പൊ ഒരു 15 സെക്കൻഡോളം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താഴേക്ക് വീഴും, പിന്നെ അത് നമുക്ക് പോയിട്ടുണ്ട്. അതേ അടുത്ത പ്ലെയിൻ പറഞ്ഞ പ്ലെയിൻ വെച്ചാൽ പോലെ വെച്ചപോലെ ഇപ്പൊ നമ്മുടെ പ്ലെയിനൊക്കെ നല്ല അത്യാവശ്യം സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്ലെയിൻ പറത്തി വിടാൻ പോവാണ്. അപ്പൊ ദേ നോക്കിക്കോ, നമ്മുടെ അടുത്ത പ്ലെയിൻ നമ്മൾ പറത്തി വിടാണ്. അയ്യോ, അത് ക്രാഷ് ലാൻഡ് ആയി പോയി. അടുത്തായിട്ട് കൊടുക്കുക, നേരെ പറത്തി വിടാം. അത് നിക്കട്ടെ ഏട്ടാ, അതിന്റെ സൗണ്ട് അല്ലേ വന്നോണ്ടിരിക്കും. ഓക്കെ, അടുത്തായിട്ടാ നമുക്ക് സ്ഥലമൊന്നും അധികം പറത്താനില്ല വെച്ചാ ഇങ്ങനെ പറന്ന് പറഞ്ഞ് ഏതെങ്കിലും പറമ്പിലേക്കൊക്കെ പോകട്ടാ, അതാണ് പ്രശ്നം. അത് പോയ വഴി പോയി നമ്മുടെ അടുത്ത പ്ലെയിൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറക്കി കൂട്ടാട്ടോ നമ്മുടെ പ്ലെയിനുകളൊക്കെ. എല്ലാം കാറ്റുള്ള കാരണം ആ ഒരു സൈഡിലേക്കാട്ടാ പോകുന്നേ. മച്ചാൻ മാറി, ഇനിയുള്ള 3 പ്ലെയിനും നമ്മൾ ഒരുമിച്ച് പറത്തി വിടാൻ പോവാണ്. അപ്പൊ ദേ 1 അതാ വഴിക്ക് പോയി. മച്ചാൻ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലെയിൻ മൊത്തത്തിൽ കണ്ടിട്ട്? സംഭവം എന്താ പറയാ, 350 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ ചെറിയൊരു ഓൾട്രേഷൻ ഒക്കെ വരുത്തിയാല് ചെയ്യുന്ന പോലെ അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളും. പിന്നെ അതിന്റെ കറക്റ്റ് വിങ്സ് ഒക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ സംഭവം പറക്കും. പിന്നെ എന്താ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരത്തിന്റെ മുകളിൽ പോയി കിടക്കും. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റാത്ത പറമ്പുകളൊക്കെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് താഴ്ത്തേക്ക് ക്ലിയർ അല്ലാത്ത പറമ്പിലൊക്കെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ സംഭവം നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒറ്റ ഫ്ലൈ കിട്ടിയെന്നിരിക്കുള്ളൂ, ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിരിക്കും. സംഭവം എന്താ പറയാ, ഒരു പ്ലെയിൻ 350 രൂപയ്ക്ക് പറക്കുന്ന ഒരു പ്ലെയിൻ നമ്മുടെ കയ്യിൽ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ പറയാം, ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുഞ്ഞു കുട്ടികളൊന്നും വെച്ച് കളിക്കാൻ പാടില്ല, 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു കളിപ്പാട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു പങ്കയൊക്കെ കൈ മടിച്ചുകൊണ്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വേദനയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെച്ചാൽ മതി, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ. ക്യാമറ വെച്ചാൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.